ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ കിഴി റിയാക്ഷൻ ആണ്. ലിയോ, യെസ്, ബ്ലഡി സ്വീറ്റ് ലിയോ. ലിയോ സിനിമയുടെ ലിറിക്കൽ വീഡിയോ, നമ്മൾ സെക്കൻഡ് ലിറിക്കൽ വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ഒരു പോസ്റ്റർ തന്ന് പറ്റിച്ചു. ഒരു പോസ്റ്റർ അല്ല, ഇനിയും മൂന്ന് പോസ്റ്ററും കൂടി വരാനുണ്ട്. ഇന്നാണ് രണ്ടാമത്തെ പോസ്റ്റർ. യെസ്, ഇന്ന് തീ ആയിരിക്കും കേട്ടോ. തീ 6 മണിക്ക് ഇന്ന്. ഇന്ന് ഏത് ലാംഗ്വേജുകളായിരിക്കും നമുക്ക് അതറിഞ്ഞൂടാ, പക്ഷെ തീ ആയിരിക്കും തീർച്ചയായിട്ടും. ഇന്നലെ വന്നത് കൂൾ ആൻഡ് കാം, അതായത് ഐസ് കട്ട അടുത്താണ് തുറഞ്ഞു കിടന്ന് നിൽക്കുകയാണ്. യെസ്, എന്നാലും ഇനി അതല്ല, വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട, എന്നെ ഇളക്കി വിടണ്ട, യുദ്ധമായിരിക്കും എന്നാണ് ആൾ പറഞ്ഞത്. വെറുതെ വാങ്ങാൻ നിൽക്കണ്ട എന്നുള്ളതിന്റെ സിംബലായിരിക്കും. അതെ, ഇളക്കി വിട്ടാൽ എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് കാണാം തീർച്ചയായിട്ടും. ആളുടെ അവതാര പിറവി ഇന്ന് മറ്റേ രീതിയിൽ കാണാം അല്ലേ. വെയിറ്റിംഗ് ആണ് 6 മണിക്ക് വേണ്ടിട്ട്. എന്താണെങ്കിലും ഇപ്പം ലിറിക്കൽ സോങ് കിട്ടാത്തതിന്റെ സങ്കടം നമ്മളങ്ങ് തീർക്കും. നമ്മൾ എന്തെങ്കിലൊക്കെ വെച്ച് അങ്ങ് തീർക്കുമല്ലോ. അല്ല പിന്നെ, ഇത് എന്തെങ്കിലും അല്ല, ഇതൊരു കിടിലം സാധനമാണെന്നുള്ളതാണ് നമ്മളോട് ഇതയച്ചു തന്ന ആള് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഫാൻ മെയ്ഡ് സോങ് ആണ്. ഇത് ചെയ്തിരിക്കുന്നത് ആരാ നോക്കാം നമുക്ക്. ഓ, തുടങ്ങുന്നത് വില്ലാതി വില്ലന എന്നുള്ളതാണ് കേട്ടോ. വില്ലാതി വില്ലന, ആ സത്യം കേട്ടോ, വില്ലാതി വില്ലനാണ്. എന്റെ അമ്മേ, എന്തുവാ. ഓക്കെ, അപ്പോ ഇതിന്റെ മ്യൂസിക്കും ലിറിക്സും മണികണ്ഠൻ. യെസ്. ഓക്കെ, പിന്നെ മ്യൂസിക് അറേഞ്ചഡ് ബൈ സഹിഷ്ണ സേവിയർ. സിംഗറ് വൃത്തി സത്യകുമാർ. പിന്നെ നാൻസി വിൻസെന്റ്. റാപ്പ് ഈ വൃത്തി സത്യകുമാർ തന്നെയാണ് കേട്ടോ. ബിഗ് ബി എന്ന് കൊടുത്തിരിക്കുന്നത് എന്താ? ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഗംഭീരായിരിക്കും എന്ന് നമ്മൾ കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നോക്കാം. റെഡി. ഫ്രീറ്റ് സ്റ്റുഡിയോ, കണഗതി വിജയ്. ഓ, ഇല്ലാതെ ഇല്ലനാ. Ah!
അവർക്ക് നേന്നുണ്ട്. ഓ ബ്ലഡി ഹെൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവര് ഇതിന്റെ ഇടയിലൂടെ. ഒരു രക്ഷരാണോ, ഗംഭീര ഗംഭീരാണല്ലോ. ബീറ്റ് ഒക്കെ പറഞ്ഞ എന്താ പവർ, പോളി, ഒരു രക്ഷയില്ല. ഇത്ര പ്രതീക്ഷയില്ല, ഇത്ര പ്രതീക്ഷയില്ല. പറഞ്ഞപ്പോഴേ ഒരിക്കലും ഇത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഏത് ലെവലാണല്ലേ. ശരിക്കും സിനിമയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധ്യത. കറക്റ്റ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടല്ലേ ലൈൻ പോകുന്നതൊക്കെ. ഗംഭീരം, ഒരു രക്ഷയില്ല. അയ്യോ, മിസ്റ്റർ മണികണ്ഠൻ ഒരു രക്ഷയില്ല. പിന്നെ പാടിയിരിക്കുന്ന ആരാണ്, മൃത്യു ആനന്ദാണ് പേര്. ആള് ഇത് പാടുമ്പോ ആളുടെ സ്വാഗതം ആ ഒരു വൈബ് ഒക്കെ അതാണ്. ആ പാടുമ്പോ തന്നെ ആളായ എന്തുമാത്രം സ്ട്രോങ്ങിലാണ് ആ ലൈനിലൊക്കെ പോണെന്ന് അറിയാം. ആള് പാടി നല്ല രസമുണ്ട്, ആ ഒരു പവർ കിട്ടുന്നുണ്ട് കാണുമ്പോ. നമുക്കും അതുപോലെ അട്ടഹസിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ശരിക്കും ഇങ്ങനത്തെ സാധനം വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലായിരുന്നോ. അതെ, നമ്മള് പ്രതീക്ഷിച്ചത് സെക്കൻഡ് സിംഗിൾ ആയിരുന്നു, അതായത് അപ്ഡേറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ. പക്ഷെ ഫാൻമേഡ് ആണെങ്കിലും ഇത് ഫാൻമേഡായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഇത് നമ്മൾ കണക്കൂട്ടില്ല, കണക്കൂട്ടുന്നില്ല. ലിയോ ടീം കണക്കൂട്ടിക്കോട്ടെ, നമുക്ക് കണക്കൂട്ടാ. ഇതൊരു പ്രൊമോ, അതെ, ഒരു പ്രൊമോ വീഡിയോ പോലെ ഇരിക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വീഡിയോയും അടിപൊളിയാണ്, വർക്ക്. അതെ, ഓവറായിട്ടില്ലാനും അതെ, ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി ഒക്കെ സൂപ്പറാണ്. പിന്നെ ഫോണിന്റെ യൂസ് ചെയ്തിരിക്കുന്നത്, കളറ് എല്ലാം സൂപ്പറാണ്. ലൈനിലും കറക്റ്റ് മീനിങ് ഉണ്ട്, ഇന്നത് ചെയ്യും, ഇന്നതായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ ലൈനും പോകുന്നത്. പിന്നെ ആളുടെ മറ്റു പല സിനിമകളുടെയും പേരുകൾ പറയുന്നുണ്ട്, വേട്ടക്കാരൻ, മാസ്റ്റർ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, അതായത് ഇപ്പോ ലിയോ സിനിമ ആളുടെ ഒരു തണുത്ത ഒരു സാധനമാണ് നിലത്തുന്നത്. കൂൾ ആൻഡ് കാം, അതായത് ഐസ് കട്ട അല്ലെ, അത് കഴിഞ്ഞത് ഫയറായി മാറുന്ന ആൾക്ക് രണ്ട് രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംബന്ധിച്ചു സംശയമല്ല. അപ്പോ അതിൽ ഈ ആള് ഫയറായി നിൽക്കുന്ന, ഏറ്റവും ടെററായിട്ട് നിൽക്കുന്ന ആൾക്ക് പറ്റിയ ഒരു സോങ് ആണത്. സത്യം, ആ ക്യാരക്ടറിന് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, രണ്ട് മുഖം കാണിക്കും, രണ്ട് മുഖം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സോങ്ങിൽ തന്നെ പറയുന്നുണ്ട്. അത് ഒരു മുഖം തണുത്ത് കൂളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ മറ്റൊന്ന് ഗർജിക്കുന്ന സംഭവം തന്നെയായിരിക്കും, ഉറപ്പാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ, കണ്ടു കഴിഞ്ഞപ്പം സൂപ്പറായിട്ട് സംഭവം. അതിനുള്ള ഒരു ഇതിനിപ്പോ എത്ര വ്യൂസ് ആയി നോക്കട്ടെ. എന്തായാലും ഇതിന്റെ ലിങ്ക് നമ്മൾ എന്തായാലും കമന്റിൽ ഇടൂട്ടോ. യെസ്, 9 ദിവസമായി ഇറങ്ങിയിട്ട്. അമ്പോ, ഫ്രീ ഹിറ്റ് സ്റ്റുഡിയോ എന്ന ചാനലാണ് വന്നിരിക്കുന്നത്. 9 ദിവസമായി ഇട്ടിട്ട് 28K ഉള്ളൂ ഇതിന്റെ വ്യൂസ്. എല്ലാരും ഒന്ന് കാണണം കേട്ടോ, കാരണം അത്ര ഗംഭീര സാധനമാണ്, മിസ് ആകരുത്, സൂപ്പറായിട്ട്. അപ്പൊ എന്തായാലും പോവല്ലേ. അപ്പൊ പോവാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ. ഇതിന്റെ തമ്പനയിലാണ് പ്രശ്നം തോന്നുന്നുണ്ട്, അത് നമ്മള് മാറ്റും. അല്ല, അത് അവരോട് കൂടി പറയാം, തമ്പനയിൽ ഒന്നുകൂടി നന്നാക്കിയാൽ കുറച്ചും കൂടെ വ്യൂസ് വരാൻ സാധ്യത ഉണ്ട്. കാരണം തമ്പനയിൽ മാത്രം ഒരു ഫാൻമേഡ് ടച്ച് ഉണ്ട്, അതൊരു സത്യം. ചെയ്ത വർക്ക് ചെയ്താന്ന് കണ്ടാ അറിയാം. ഓഫീഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഓഫീഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം, പറ്റിക്കണം. നമ്മുടെ തമ്പനി കണ്ടോ, സത്യം സത്യങ്ങൾ മൊത്തം വിളിച്ചു പറയാനുള്ളത് ഈ ക്യാമറന്റെ മുന്നിൽ നിന്നിട്ട്. അവരോടല്ല നമുക്ക് പറയാൻ, അവരോട് പറയില്ല, അതൊരു സത്യം, അതൊരു പറയില്ല. അപ്പൊ ശരി, ഓക്കെ, ബൈ. ഞാൻ മറന്നായിരുന്നു, നീ ഇങ്ങനെ കാണിച്ചായിരുന്നു കാണിച്ചായിരുന്നോ, ബൈ.